Look here, there and yonder, the world is full of wonder. For all the where and why hows, and the when what wheres, there's but one place worthy Achalabharati. There's but one place worthy Achalabharati. Achala Vismaya Loka, an amazing world of limitless fun. Brought to you by Achala Bharati Trust. ഹലോ കുട്ടികളെ, ഇന്നത്തെ കഥയുടെ പേര് സിംഹരാജാവും ഡോക്ടർമാരും. ഇതിലെ കഥാപാത്രങ്ങൾ ആരാണെന്ന് അറിയണ്ടേ? ഒരു രാജാവ്, സിംഹരാജാവ്, പിന്നെ ഒരു വരൻകുതിരയായ ഡോക്ടർ സീബ്ര, കഴുതപ്പുലി എന്ന ഡോക്ടർ ഹൈന, പിന്നെ ഒരു കുറുക്കനും ഡോക്ടർ ഫോക്സ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ ഒരു സിംഹരാജാവിന് അസുഖം പിടിപെട്ടു. അസുഖം ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി സിംഹം ഡോക്ടർ സീബ്രയെ വിളിപ്പിച്ചു. സിംഹം തന്നെ വിളിപ്പിച്ചത് അറിഞ്ഞ് വളരെ സന്തുഷ്ടനായ സീബ്ര ഉടൻ തന്നെ സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗുഹയുടെ കവാടത്തിൽ നിന്നുകൊണ്ടും അവൻ പറഞ്ഞു, പ്രഭു, ഡോക്ടർ സീബ്ര ഇതാ എത്തിയിരിക്കുന്നു, അകത്തേക്ക് പ്രവേശിക്കാമോ? സിംഹം പറഞ്ഞു, ഡോക്ടർ സീബ്രയോ? ശരി ശരി, അകത്തേക്ക് വരൂ. ഡോക്ടർ സീബ്ര എല്ലാവരോടും പറയുന്ന പോലെ തന്നെ പറഞ്ഞു, തിരുമേനി, അങ്ങയുടെ വായ ഒന്ന് തുറന്ന് കാണിക്കാമോ? സിംഹരാജാവ് വായ തുറന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ സീബ്ര പറഞ്ഞു, തിരുമേനി, അങ്ങയുടെ വായിൽ നിന്ന് അല്ലാതെ ദുർഗന്ധം വരുന്നുണ്ടല്ലോ. വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ്. ഇത് പറഞ്ഞ് തീരും മുമ്പേ കോപാകുലനായ സിംഹം ഡോക്ടർ സീബ്രയുടെ മേലേക്ക് ചാടി വീണു, അവനെ വകവരുത്തി. അതിനുശേഷം സിംഹം ഡോക്ടർ ഹൈനയെ വിളിപ്പിച്ചു. തന്നെ വിളിപ്പിച്ചതറിഞ്ഞ് ഡോക്ടർ ഹൈന വളരെയധികം സന്തോഷിച്ചു. സീബ്രയുടെ വിധിയെപ്പറ്റി മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഹൈന സ്വയം പറഞ്ഞു, ഡോക്ടർ സീബ്ര എന്തൊരു വിഡ്ഢിയാണ്, ഞാൻ സീബ്രയേക്കാൾ സമർത്ഥനാണ്. എന്നിട്ട് ഹൈന സിംഹത്തിൻ്റെ ഗുഹയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇത് അങ്ങയുടെ വിനീതനായ വേലക്കാരൻ ഡോക്ടർ ഹൈനയാണ്. അങ്ങയെ സഹായിക്കുന്നത് വലിയ ഒരു അംഗീകാരമായി ഞാൻ കരുതുന്നു. അകത്തേക്ക് പ്രവേശിക്കാമോ? സിംഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അകത്തേക്ക് വരൂ. ഡോക്ടർ ഹൈന അകത്തേക്ക് കയറിയ ഉടനെ സിംഹം വായ തുറന്ന് കാണിച്ചുകൊണ്ട് ചോദിച്ചു, എന്റെ വായിലെ ഗന്ധത്തെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? ഡോക്ടർ ഹൈന ഈ ചോദ്യം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുഗന്ധപൂർണമായ ശ്വാസം അങ്ങയുടേതാണ്. അങ്ങ് എങ്ങനെയാണ് ശരീരം ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നത് എന്ന് എനിക്കും പറഞ്ഞു തരാമോ? സിംഹരാജാവിന് കാര്യം മനസ്സിലായി, ഹൈന തന്നെ വിഡ്ഢിയാക്കുകയാണെന്ന്. എന്നോട് ഇങ്ങനെ പെരുമാറാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് അലറിക്കുതിച്ച് ഹൈനയെയും സിംഹം വകവരുത്തി. പിന്നീട് സിംഹം ഡോക്ടർ കുറുക്കനെ വിളിപ്പിച്ചു. ഡോക്ടർ സീബ്രയ്ക്കും ഡോക്ടർ ഹൈനയ്ക്കും സംഭവിച്ച ദുരന്തത്തെ പറ്റി കുറുക്കനും അറിഞ്ഞിരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം സിംഹത്തിൻ്റെ ഗുഹയുടെ വാതിലിൽ മുട്ടിക്കൊണ്ട് കുറുക്കൻ പറഞ്ഞു, ഡോക്ടർ കുറുക്കൻ അങ്ങയെ സഹായിക്കാനായി എത്തിയിരിക്കുകയാണ് പ്രഭോ. സിംഹം വളരെ ദേഷ്യത്തോടെ കുറുക്കനോട് പറഞ്ഞു, അകത്തേക്ക് കയറി വരൂ. സിംഹം വായ തുറന്ന് കാണിച്ച് അലറിക്കൊണ്ട് പറഞ്ഞു, ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ശ്വാസത്തിൻ്റെ മണം എങ്ങനെയെന്ന് പറയൂ. സുഗന്ധമാണോ അതോ ദുർഗന്ധമോ? കുറുക്കൻ ശാന്തനായി മറുപടി പറഞ്ഞു, പ്രഭോ, മാപ്പ് തരണം. ജലദോഷം കാരണം എൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മണമൊന്നും അറിയാൻ പറ്റുന്നില്ല.
ഇത് കേട്ട സിംഹം വളരെ സംതൃപ്തനും ശാന്തനുമായി മാറി. ഇത് കണ്ട ഉടൻ തന്നെ കുറുക്കൻ സിംഹത്തിന് അസുഖം മാറാൻ വേണ്ടി ഉള്ള മരുന്നുകൾ നൽകി ആശ്വാസത്തോടെ ഗുഹയിൽ നിന്ന് തിരിച്ചുപോയി. കണ്ടോ കൂട്ടുകാരെ, എങ്ങനെയാണ് സമർത്ഥനായ ഡോക്ടർ കുറുക്കൻ സ്വയം രക്ഷിച്ചതെന്ന്? ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.